Today we are going to discuss about step or DC response of RLC series network. Differential equation ezhudite complementary function and particular integral vechitte response kandupidikkunna method vechittulla oru link njan already thannittunde. Idile Laplace transform approach upayogichitte engenaana response kandupidikka ennalladana. Ivide nama step response aanu kaanan povunna. Okay, oru series circuit RML C input or step signal step signal value is unity unity step u of t then system network KVL equation then applying Laplace transform u of t Laplace 1 by s then derivative in the differential Laplace substitute initial values 0 എന്ന് കൊടുക്കുന്നു അതിൽ നിന്ന് i(s) നെ മാത്രം ഒരു സൈഡിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു i(s) നെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിനോമിനേറ്ററിൽ s സ്ക്വയർ എന്നുള്ള ടേമിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കി എഴുതാം അതിനു വേണ്ടി l പുറത്തെടുത്തു ഇതിനെ റീഅറേഞ്ച് ചെയ്തു ഇതൊരു സെക്കൻഡ് ഓർഡർ ടേം ആണ് 1 by l എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് ഈ സെക്കൻഡ് ഓർഡർ ടേമിനെ factorize yinnu, yandu factors akita, s minus alpha and s minus beta in the terms aki irithunu. Ini alpha and beta in the value minus b plus or minus root of b square minus 4ac in the lady in the e function in the a um b um c um conduit set alpha and beta in the value in the irida. ഇനി ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ കിട്ടി കഴിഞ്ഞാൽ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് ഈ ഫംഗ്ഷനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് റെസ്പോൺസ് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇത് റൂട്ടിൻ്റെ ഉള്ളിലുള്ള ടേംസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ സീറോ ആണോ എന്നുള്ളതിനനുസരിച്ചിട്ട് റെസ്പോൺസ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതിനെ നമുക്ക് മൂന്ന് കണ്ടീഷൻസ് ആയി കൊടുത്തിട്ട് ചെയ്യാം First condition r by 2l all square greater than 1 by lc that is r by 2l greater than 1 by root lc ഈ ഒരു കണ്ടീഷൻ വെച്ചാല് എങ്ങനെ നോക്കാം ആ കണ്ടീഷൻ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ആൽഫയും ബീറ്റയും ഡിഫറെൻ്റ് ആയിരിക്കും രണ്ടും റിയൽ ക്വാണ്ടിറ്റീസ് ആയിരിക്കും അതുകൊണ്ട് നമുക്ക് സൊല്യൂഷൻ കെ വൺ എസ് ബൈ ആൽഫ എസ് മൈനസ് ആൽഫ പ്ലസ് കെ ടു എസ് മൈനസ് ബീറ്റ എന്നുള്ള രീതിയിൽ എഴുതാം കെ വണ്ണും കെ ടു റെസിഡ്യൂസ് ആണ് ഇവരുടെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം ഒറിജിനൽ ഫംഗ്ഷൻ ഇൻറ്റു ഡിനോമിനേറ്റർ ഓഫ് കെ വൺ അറ്റ് എസ് ഈക്വൽ ടു ആൽഫ ഒറിജിനൽ ഫംഗ്ഷൻ ഇൻറ്റു denominator of k2 at s equal to beta ചെയ്തു കഴിഞ്ഞാൽ ഈ ടേംസ് കിട്ടും അപ്പോൾ i of s ന്റെ ടേംസിൽ k1 ന്റെയും k2 ന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ദാറ്റ് കോൺസ്റ്റന്റ് ഇൻടു e റൈസ് ടു ആൽഫ t കോൺസ്റ്റന്റ് ഇൻടു s മൈനസ് ബീറ്റ അല്ലേ അപ്പോൾ e റൈസ് ടു ബീറ്റ t ഇതാണ് റെസ്പോൺസ് അപ്പോൾ RLC സീരീസ് സർക്യൂട്ടിന്റെ സ്റ്റെപ്പ് റെസ്പോൺസ് ആണ് ദെൻ റൂട്ടിൻ്റെ ഉള്ളിലെ ടേമിൽ പോസിറ്റീവ് ആവുന്ന സമയത്ത് ദാറ്റ് ഈസ് ആർ ബൈ ടു എൽ ഗ്രേറ്റർ ദാൻ വൺ ബൈ റൂട്ട് എൽ സി ഓക്കെ ഈ റെസ്പോൺസിനെ നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം ടൈം വേഴ്സസ് റെസ്പോൺസ് വൈ ആക്സിസിൽ കറണ്ട് ആണ് ഇത് ഓവർ ഡാംപ്ഡ് റെസ്പോൺസ് എന്ന് അറിയപ്പെടുന്നു ഓവർ ഡാംപ്ഡ് എന്ന് പറയുന്നത് ഓവർ ഡാംപ്ഡ് റെസ്പോൺസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് അതിൻ്റെ ഫൈനൽ വാല്യൂ റീച്ച് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും ഇനി കേസ് ബി ഫസ്റ്റ് കേസ് എ കണ്ടു കേസ് ബി എന്താ വെച്ചാൽ റൂട്ടിൻ്റെ ഉള്ളിലെ വാല്യൂ സീറോ ദാറ്റ് ഈസ് ആർ ബൈ ട്വൽ ഈക്വൽ ടു വൺ ബൈ റൂട്ട് എൽ സി അങ്ങനെ ആകുമ്പോൾ രണ്ട് റൂട്ട് ആൽഫയും ബീറ്റയും എന്താവും മൈനസ് ആർ ബൈ ട്വൽ എന്നാവും ഓക്കെ അപ്പോൾ ആൽഫയും ബീറ്റയും രണ്ടും ഈക്വൽ ആണ് അതിനെ നമുക്ക് കോമൺ ആയിട്ട് ഗാമ എന്ന് കൊടുക്കാം അപ്പോൾ ഐ ഓഫ് എസ് ഈക്വൽ ടു വൺ ബൈ എൽ ഡിവൈഡഡ് ബൈ എസ് മൈനസ് ആൽഫ ഇൻറ്റു എസ് മൈനസ് ബീറ്റ എന്താവും എസ് മൈനസ് ഗാമ ഇൻറ്റു എസ് മൈനസ് ഗാമ ദാറ്റ് ഈസ് എസ് മൈനസ് ഗാമ സ്ക്വയർ ഓക്കെ ലാപ്ലേസ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ എന്താണ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടി ആണ് അപ്പോൾ ലാപ്ലേസ് ഓഫ് വൺ ബൈ എൽ ഡിവൈഡഡ് ബൈ എസ് മൈനസ് ഗാമ ഹോൾ സ്ക്വയർ എസ്സിനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് ഉപയോഗിച്ച് നമുക്ക് എന്ത് എഴുതാം വൺ ബൈ എൽ ഇൻറ്റു ടി ഇൻറ്റു എ റേസ് ടു ഗാമ ടി എന്ന് എഴുതാം ഓക്കെ ഈ റെസ്പോൺസിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കിട്ടുക ഇതും നേരത്തെ കണ്ട ഓവർ ഡാംപ്ഡ് റെസ്പോൺസും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താ വെച്ചാൽ ഈ റെസ്പോൺസ് ഓവർ ഡാംപ്ഡിനെ പോലെ കൂടുതൽ ടൈം എടുക്കില്ല
ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂയിലേക്ക് എത്താൻ ഒരു കുറച്ച് സമയം എടുക്കുള്ളൂ. അപ്പോൾ ഇതൊന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ദ കറന്റ് റെസ്പോൺസ്, ക്രിട്ടിക്കലി ഡാംപ്ഡ് എന്ന് പറയാം. ഇനി തേർഡ് കേസ് ആർ ബൈ ട്വൽവ് ലെസ് ദാൻ വൺ ബൈ റൂട്ട് എൽ സി. അങ്ങനെ ആകുമ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരികയും നമുക്ക് കിട്ടുന്ന റൂട്ട്സ് കോംപ്ലക്സ് ടേംസ് ആവുകയും ചെയ്യും. അപ്പോൾ ഒരു റൂട്ട് മറ്റൊരു റൂട്ടിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആയിട്ട് ഇരിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ആൽഫ എന്ന് പറയുന്ന റൂട്ടിന് മൈനസ് എ സീറോ പ്ലസ് ജെ ബീറ്റ, അതുപോലെ ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് എ സീറോ മൈനസ് ജെ ബീറ്റ എന്നുള്ള ടേമിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എ സീറോൻ്റെ വാല്യൂ എന്താണെന്നറിയാം, ആർ ബൈ ട്വൽവ് ആണ്. അതുപോലെ മോഡ് ഓഫ് ബി എന്ന് പറയുന്നത് റൂട്ട് വൺ ബൈ എൽ സി മൈനസ് ആർ ബൈ ട്വൽവ് ഓൾ സ്ക്വയർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് രണ്ട് ആ ഫാക്ടേഴ്സ് മൈനസ് എ സീറോ പ്ലസ് ജെ ബീറ്റ ഒരു ഫാക്ടറും മൈനസ് എ സീറോ മൈനസ് ജെ ബീറ്റ ഒരു ഫാക്ടറും ആണെങ്കിൽ നമുക്ക് ഐ എഫ് എസിന് എങ്ങനെ എഴുതാം, വൺ ബൈ എൽ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ഫസ്റ്റ് ഫാക്ടർ എസ് മൈനസ് ഫസ്റ്റ് ഫാക്ടർ ഇൻറ്റു എസ് മൈനസ് സെക്കൻഡ് ഫാക്ടർ. നിങ്ങൾ എഴുതി നോക്കുക, എന്നിട്ട് അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് കെ ത്രീ ആൻഡ് കെ ത്രീ കോഞ്ചുഗേറ്റ് എന്നുള്ള രണ്ട് കോൺസ്റ്റൻസ് ഉപയോഗിച്ച് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിൻ്റെ വാല്യൂസ് നേരത്തെ കണ്ടുപോലെ തന്നെ കെ ത്രീൻ്റെ വാല്യൂ കാണാം. ഓക്കെ, കെ ത്രീൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കെ ത്രീ കോഞ്ചുഗേറ്റ് പ്രത്യേകം കാണേണ്ട കാര്യമില്ല. ഇവിടെ അതെന്തായിരിക്കും, കെ ത്രീൻ്റെ കോഞ്ചുഗേറ്റ് ആണല്ലോ. അപ്പോൾ വൺ ബൈ ജെ ടു ബീറ്റ എൽ എന്നാണെങ്കിൽ കെ ത്രീ കോഞ്ചുഗേറ്റ് എന്താ, മൈനസ് വൺ ബൈ ജെ ടു ബി എൽ എന്നായിരിക്കും. കെ ത്രീ കോഞ്ചുഗേറ്റ് മൈനസ് വൺ ബൈ ജെ ടു ബി എൽ. ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഐ ഓഫ് എസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ ഓഫ് ടി എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, ഇ റേസ് ടു മൈനസ് എ സീറോ ടി ബൈ ബി എൽ ഇൻറ്റു സൈൻ ബീറ്റ ടി എന്നാണ്. ഇത് ഒരു സൈനുസോയിഡലാണ്, എക്സ്പൊണൻഷ്യലി ഡീകേയിങ് ആണ്. എക്സ്പൊണൻഷ്യലി ഡീകേയിങ് സൈനുസോയിഡൽ ഫംഗ്ഷൻ ഇതാ വരച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് അണ്ടർ ഡാംപ്ഡ് ഓർ ഓസിലേറ്ററി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ ഈ ആർ എൽ സി സർക്യൂട്ടിൻ്റെ സ്റ്റെപ്പ് റെസ്പോൺസ് എന്നുള്ളതിലുപരി നിങ്ങൾ മൂന്ന് ടേം, നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് ടേമുമായിട്ടും ഫെമിലിയർ ആയിരിക്കണം. വൺ ഈസ് അണ്ടർ ഡാംപ്ഡ്, ദെൻ ഓവർ ഡാംപ്ഡ്, ദെൻ ക്രിട്ടിക്കലി ഡാംപ്ഡ്. ഓക്കെ, ഈ മൂന്ന് ടേമും ആർ എൽ സി സീരീസ് സർക്യൂട്ടിൻ്റെ സ്റ്റെപ്പ് റെസ്പോൺസ് ഓർ ഡി സി റെസ്പോൺസ് എന്നുള്ളൊരു കാര്യവും ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നു. ഓക്കെ.